നിങ്ങളുടെ ലോകം തകരുമ്പോൾ എന്ന മൂന്നാമത്തെ പാടത്തേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ് പ്രാർത്ഥനയോടുകൂടി ഒരുമിച്ച് നമുക്ക് ധ്യാനിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്വർഗിയ നല്ല പിതാവേ ദൈവമേ അടിയങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ് പിതാവേ എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുക എന്ന് ദൈവത്തിൻ്റെ വചനം അടിയങ്ങളോട് പറയുമ്പോൾ അതിൽ നിന്നും ആശ്വാസം അടിയങ്ങൾ പകരുവാനും മറ്റുള്ളവർക്ക് അതിൻ്റെ ആശ്വാസം അടിയങ്ങൾ ദൈവമേ പകർത്തുവാനും ദൈവം ഇന്ന് അടിയങ്ങളോട് പ്രബോധിപ്പിക്കുകയാണ് എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമയാണ് ഇവിടെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കെട്ടിപ്പെടുത്തിക്കൊണ്ടുവന്ന ജീവിത ശൈലി സാമ്പത്തികമായിക്കോട്ടെ അത് വസ്തുവകകളായിക്കോട്ടെ നമ്മുടെ പേരായിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ അത് തകരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ആ തകർച്ചയിൽ നിന്നും എന്ത് പാഠമാണ് നാം പഠിക്കേണ്ടത് ആ തകർച്ചയിൽ നാം എപ്രകാരം നാം അതിനെ നേരിടണം ആ തകർച്ചയെ നാം എപ്രകാരം മറികടന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്വാസമായി മുന്നോട്ട് വാഗ്ദത്ത പ്രകാരമായിട്ട് ജീവിക്കുവാൻ സാധിക്കും എന്ന് ആദ്യമേ നാം പഠിക്കണം അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ പകർത്തണം എന്നിട്ട് മറ്റുള്ളവരെയും എപ്രകാരം അതിലേക്ക് നയിക്കുവാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു വചനമാണ് ഇന്ന് ഈ പാഠ പോകുന്നത് നമ്മുടെ ലോകം തകരുമ്പോൾ ഇത് നാം ഈ ലോകം നാം ജീവിക്കുന്ന ലോകമായിക്കോട്ടെ നാം കെട്ടിപ്പടുത്തിയ നമ്മുടെ ലോകം ആയിക്കോട്ടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന മനഃപ്പാഠവാക്യം യഷ്യാവിൻ്റെ പ്രവചനം ഏഴാമധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം എഫ്രേമിന് തല ഷമരിയ ഷമരിയയ്ക്ക് തല രമ്യാവിൻ്റെ മകൻ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ സ്ഥിരവാസം ഇല്ല ഇവിടെ കർത്തവായ യഹോവയുടെ മുന്നറിയിപ്പും വാഗ്ദത്വവും ഇവിടെ ആഹാസ് രാജാവിന് ഷ്യാവിലൂടെ നൽകുകയാണ് അവിടെ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ സ്ഥിര ചിന്തയുള്ളവർ ആയിരിക്കുക എന്ന് പറയുന്നു അതുപോലെ ദൈവത്തിൻ്റെ വാഗ്ദത്വം നമുക്ക് നൽകിയിരിക്കുകയാണ് ഈ ഭൂമിയെ എപ്രകാരം മനോഹരമായിട്ട് ആധുനിക രീതിയിൽ കെട്ടിപ്പെടുത്തിരുന്നാലും ഇതിനൊരു ഒരു നാശമുണ്ടാകും കർത്താവായ യേശു ക്രിസ്തു നിഷ്കളങ്കമായ പാപം ഇല്ലാത്ത രോഗം ഇല്ലാത്ത മരണം ഇല്ലാത്ത കണ്ണുനീരും ദുഃഖവും മുറവിളിയും ഒന്നും ഇല്ലാത്ത ഒതുപ്പ് ഒരു പുതിയ എലേം ഈ ഭൂമിയിൽ സ്ഥാപിക്കും എന്ന വാഗ്ദത്വമാണ് നമുക്കുണ്ടാ നമുക്ക് നൽകിയിരിക്കുന്നത് അതിൽ നാം വിശ്വാസമില്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനവും ആ വചനപ്രകാരം പ്രവചനപ്രകാരം നടക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മൾ സ്ഥിരമായി ഇരിക്കുക എന്നതാണ് ഇവിടെ നമ്മോട് പ്രബോധിപ്പിക്കുന്നത് നമുക്ക് ഞായറാഴ്ചത്തെ ഭാഗത്ത് വായിക്കാം വടക്ക് നിന്ന് ആപത്ത് ഷ്യാവ് ഒന്നിൻ്റെ യഷ്യാവ് ഏഴിൻ്റെ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ അതിൽ യഷ്യാവ് പ്രവ പ്രവചനം ഏഴാമധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ ഊസ്യാവിൻ്റെ മകനായ യോദാമിൻ്റെ മകനായ യഹൂദ രാജാവായ അഹാസിൻ്റെ കാലത്ത് അരോമ രാജാവായ റെസീനും രമ്യാവിൻ്റെ മകനായ ഇസ്രായേൽ രാജാവും ും ഇസ് എരുസ്ലേമിൻ്റെ നേരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വന്നു അതിനെ പിടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ലതാനും ആരാം എഫ്രീമിനോട് യോജിക്കുന്നു എന്ന് ദാവീദ് ഗൃഹത്തിന് അറിവ് കിട്ടിയപ്പോൾ അവൻ്റെ ഹൃദയവും അവൻ്റെ ജനത്തിൻ്റെ ഹൃദയം കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയും പോലെ ഉലഞ്ഞു ഇവിടെ വടക്ക് നിന്നുള്ള ആപത്ത് ഇതായിരുന്നു ഇവിടെ ആഹാസ് രാജാവിൻ്റെ കാലത്ത് രാജ്യത്വത്തിന് അല്ലെങ്കിൽ രാജ്യ ആ രാജ്യത്തിന് ഇപ്രകാരമുള്ള ആപത്ത് വരുന്നു എന്ന് അവിടെ മുന്നറിയിപ്പ് അവർക്ക് ലഭിച്ചു ലഭിച്ചപ്പോൾ അവരുടെ മനസ്സ് ജനങ്ങളുടെ മനസ്സ് കാറ്റത്ത് വൃക്ഷമുലയുന്നത് പോലെ ഉലയുന്നു ഉലഞ്ഞു എന്ന് പറയുന്നു നമുക്കും ആപത്ത് വരുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുൻപ് ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ ഇരുപത്തിനാലാം അധ്യായത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ഇതിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഭൂകമ്പം ക്ഷാമം പകർച്ച വ്യാധികൾ യുദ്ധം യുദ്ധശ്രുതികൾ അതുപോലെ തന്നെ മൃഗത്തിൻ്റെ മുദ്രയെ ഇതെല്ലാം ആപത്ത് വരും എന്ന് പറയുന്നു അതിൻ്റെ ഒരു ആപത്ത് നാം ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ കൊറോണ വൈറസ് എന്ന മഹാമാരിയെക്കുറിച്ച് നമ്മൾ ആ പകർച്ചവ്യാധിയെക്കുറിച്ചൂടെ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിലും വലിയ ആപത്ത് വരും എന്നിവിടെ പറയുന്നു അവിടെ നമ്മുടെ മനസ്സ് അവിടെ ഇസ്രായ മക്കളുടെ മനസ്സ് കാറ്റത്ത് ഉലയുന്ന വൃക്ഷം പോലെ ചാഞ്ചാടി എന്ന് പറയുന്നു അപ്രകാരമുള്ള ഒരു അവസ്ഥ നമ്മളുടെ ജീവിതത്തിൽ വന്നു ചിലപ്പോൾ എനിക്കും നിങ്ങൾക്കും വന്നില്ലായിരിക്കും എന്നാലും വരും അപ്രകാരമുള്ള ഒരു അവസ്ഥ ഒരു ആപത്ത് നമുക്ക് വരും എന്ന് ദൈവത്തിൻ്റെ വചനം നൽകിയിരുന്നു അന്ന് അവർക്ക് വന്നപ്പോൾ ദൈവം നൽകിയ നിർദ്ദേശം യക്ഷ പ്രവചന പ്രവാചകനിലൂടെ ദൈവം നൽകിയ നിർദ്ദേശം എന്താണോ അതേ നിർദ്ദേശമാണ് ഇന്ന് നമുക്ക് വാഗ്ദത്തമായി ദൈവം നൽകുവാൻ പോകുന്നത് നമുക്ക് വായിക്കാം യക്ഷയാ പ്രവചനം അതിൻ്റെ ഒന്നും ഏഴ് മുതൽ ഒന്നും രണ്ടും വാക്യങ്ങൾ നമ്മൾ വായിച്ചു അതിൻ്റെ അതിൻ്റെ മൂന്നും നാലും വാക്യങ്ങൾ അപ്പോൾ യഹോവ യഷ്യാവിനോട് അരുളി ചെയ്തെന്നാൽ എന്തെന്നാൽ നീയും നിൻ്റെ മകനും ശരിയാർ ശരിയാബുവും അവിടെ പേരവിടെ നിങ്ങൾ നോക്കുക അളക്കുകാരൻ്റെ വയലിൽ പെരുവഴിയിൽ മേൽ കുളത്തിൻ്റെ നീർപ്പാതയിൽ അറ്റ താഹാസിനെ എതിരലേൽക്കുവാൻ ചെന്ന് അവനോട് പറയ അവനോട് പറയേണ്ടത് ഇവിടെ യഷ്യാവിൻ്റെ മകൻ്റെ പേരിൻ്റെ അർത്ഥം ശേഷിപ്പ് തിരിച്ച് എത്തും എന്നാണ് ദ റെമഡൻഷ്യാൽ റിട്ടേൺ എന്നാണ് അവിടെ പറയുന്നത് ശേഷിപ്പ് വരും എന്നാണ് യശ്യാ പ്രാചകൻ്റെ മകൻ്റെ അർത്ഥത്തിൻ്റെ പേര് അത് ഇവിടെ സൂചിപ്പിക്കുന്നത് നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ അറിയാം ഇവിടെ അവിടെ പറയുന്നു സൂക്ഷിച്ചു കൊടുക്കുക ആ പുകയുന്ന ഈ രണ്ട് മുറിക്കൊള്ളി നിമിത്തം ആരാമിൻ്റെയും രീസിൻ്റെയും രമല്യാവിൻ്റെ മകൻ്റെ ഉഗ്രകോപം നിമിത്തം നീ ഭയപ്പെടരുത് ആഹാസ് രാജാവിനോട് യശാപ്രവാചകനിലൂടെ ദൈവം നൽകിയ ആ നിർദ്ദേശമാണ് നിന്റെ ധൈര്യം ക്ഷയിച്ചു പോകേ മരുത് നാം യഹൂദയുടെ നേരെ ചെന്ന് അതിനെ വിഷമിപ്പിച്ച് മതിലിടിച്ചു കളന്ന് താപാൻ്റെ മകനായ അവിടെ രാജാവായി വായിക്കണം എന്നു പറഞ്ഞു ഇവിടെ യഹോവയായ കർത്താവ് ഏതാം വാക്യത്തിൽ യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു അത് നടക്കുകയില്ലേ ഏത് ആരാമും എഫ്രൈമും രമല്യാവിൻ്റെ മകനും നിന്റെ നേരെ ദു ദുരാലോചന ചെയ്യുന്നു അത് നടക്കുകയില്ല എന്ന് പറയുന്നു എന്നിരുന്നാലും എന്തൊക്കെ നടക്കും എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഇവിടെ ഏഷ്യാ പ്രവചനിലൂടെ ആഹാസ് രാജാവിനോട് ഇവിടെ പറയുകയാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായവും അതുപോലെ പതിനാറാം അധ്യായവും അത് വായിക്കുമ്പോൾ എന്തൊക്കെ സംഭവിച്ചു എന്നതിനെ അവിടെ വ്യക്തമായിട്ട് പറയുന്നു ഈ ഒരു ആപത്ത് എന്തിനു വന്നു ആ ആപത്ത് കാരണം അവർ നശിക്കുവാൻ പോകുന്ന മനോഭാവം എപ്രകാരം വന്നു ആ ആപത്ത് ഒഴിഞ്ഞു പോകണമെങ്കിൽ എന്ത് ചെയ്യണം എന്നതിനെ ും ഇവിടെ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഏഴാം അധ്യായം അതിൻ്റെ ഏഴ് മുതൽ ഒൻപത് വരെയും രണ്ട് ദിന വൃത്താന്തം ഇരുപത്തിയെട്ടിൻ്റെ പതിനാറിന് അവിടെ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനങ്ങൾ എപ്രകാരമായിരുന്നോ അതേപോലെ ആയിരുന്നു ഏഷ്യാവിൻ്റെ ആ കാലത്ത് ആഹാസ് രാജാവിൻ്റെ കീഴിലുള്ള ജനങ്ങളും രാജാവും അവിടെ നോക്കുമ്പോൾ അവർ മിസ്രൈമിൽ ഇസ്രായ മക്കൾ അന്യദേവനെ ആരാധിച്ചും നിങ്ങൾ ഒരു മിശ്രൈമിൽ നിന്നും ഇസ്രായ മക്കളെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നപ്പോൾ ഇനി അന്യദേവങ്ങളെ നിങ്ങൾ ആരാധിക്കല് നിങ്ങൾ ഏത് സ്ഥലത്ത് പോയിരുന്നാലും ആ സ്ഥലത്ത് നിങ്ങൾ കീഴ്പ്പെടുത്തിട്ട് ആ സ്ഥലത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാരങ്ങളും നിങ്ങൾ അതിനെ നിങ്ങൾ പിന്തുടരരുത് എന്ന് പറയുന്നു ഇന്ന് നമുക്കൊരു മുദ്രാവാക്യമുണ്ട് നാടോടുമ്പോൾ നടുവേ ഓടണം ഓരോ സ്ഥലത്തും അതിൻ്റേതായിട്ടുള്ള ആചാരങ്ങളും ഉണ്ട് അതനുസരിച്ച് നാം നിൽക്കണം എന്നിവിടെ പറയുന്നു എന്നാൽ ദൈവം ഇവിടെ പറയുന്നത് ലോകത്തിന് അതിൻ്റേതായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളുണ്ട് എന്നാൽ ദൈവം എന്താണോ പറയുന്നത് പ്രകാരം ജീവിക്കുവാനുള്ള മനോഭാവം നമുക്കുണ്ടായിരിക്കണം ദൈവം എന്താണോ നമ്മളോട് പറയുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് വിവാഹം കഴിക്കണം നമുക്ക് കുഞ്ഞ് ജനിക്കും കുഞ്ഞിന് പേരിടേണ്ട ആവശ്യമുണ്ട് നമ്മുടെ നമ്മൾ നമുക്ക് ജോലി നേടണം അതുപോലെ തന്നെ വീട് വെക്കണം വീട് ഗ്രഹപ്രവേശമുണ്ട് മരണാന്തര ശുശ്രൂഷകൾ ഉണ്ട് അങ്ങനെ അനേക ആവശ്യങ്ങൾ നമുക്കുണ്ട് എന്നാൽ ഇതെല്ലാം നമ്മൾ നാട്ടു നടപ്പ് അനുസരിച്ചാണോ ചെയ്യുന്നത് അതോ ദൈവ വചനപ്രകാരമാണോ നമ്മൾ ചെയ്യുന്നത് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് കാരണം എന്താണ് വടക്ക് നിന്നും ഒരു ആപത്ത് വരുന്നു എന്ന് പറയുന്നു നമുക്കും ഒരു വ വരുവാൻ പോവുകയാണ് ഈ കണ്ട ആപത്തല്ല ഇനിയും കെടുതികളും മഹാമാരിയും യുദ്ധം യുദ്ധശ്രുതികളും മൃഗത്തിൻ്റെ മുദ്രയും എല്ലാം നമുക്ക് വന്ന് ഭവിക്കുമ്പോൾ നമ്മൾ നാട്ടു നടപ്പ് പോലെ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആപത്ത് വരുമ്പോൾ ദൈവഭാഗത്ത് നിൽക്കുവാൻ കഴിയാതെ ആപത്തിൽ നാം നശിച്ചു പോകും എന്ന് ഇവിടെ ഒരിക്കൽ കൂടി യശയവ പ്രവാചകനും ആ പ്രവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത് കഴിഞ്ഞ് ഇരുപത്തിയൊന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് നമ്മൾ ഇപ്പോഴും ഈ ലോകം എന്താണോ അതിനനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ ആപത്തിൽ നാം നശിച്ചു പോകും എന്നിവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ തിങ്കളാഴ്ച ഭാഗത്തിൽ തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചു ഇവിടെ ഏഷ്യാവ് ഏഴിൻ്റെ മൂന്ന് മുതൽ ഒൻപത് വരെ വായിക്കുമ്പോൾ അവിടെ യഷ്യാ പ്രവാചകനെ ദൈവം എന്തിനു അയച്ചു എന്നും അവിടെ രാജാവിൻ്റെ മനോഭാവം എന്തായിരുന്നു എന്നും അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും രാജാവിൻ്റെ മനോഭാവം രാജാവിന് വന്ന ആപത്ത് രാജാവിൻ്റെ ചിന്തയിലൂടെ രാജാവിൻ്റെ സ്വന്ത ചിന്തയിലും ശക്തിയിലൂടെ എതിർക്കുവാൻ ശ്രമിച്ചപ്പോൾ അവിടെ ഒരു തടസ്സം അവിടെ യഷ്യാവ് അവിടെ തടഞ്ഞു നിർത്തി പറയുകയാണ് അപ്രകാരമല്ല എൻ്റെ മോനെ മോനെയും കൂടെ എന്തിനാണ് പുത്രനെ കൂടെ കൊണ്ടുപോയെന്ന് നമ്മൾ നേരത്തെ ചിന്തിച്ചു ഇതിനായിരുന്നു രാജാവ് അത് മനസ്സിലാക്കുവാൻ വേണ്ടിയായിരുന്നു പുത്രൻ എന്ന് പറയുന്നത് അത് വാഗ്ദത്ത സന്ധതിയാണ് യഷ്യാവെന്ന് പറയുന്നത് പ്രവാചകനാണ് അപ്പോൾ പ്രവാചനത്തിൻ്റെ വാഗ്ദത്വം എന്ന് പറയുന്നത് ശേഷിപ്പ് എന്തു ചെയ്യും ശേഷിപ്പ് തിരിച്ചു വരും ദ റെമണൻ ഷാൽ റിട്ടേൺ എന്ന് പറയുന്നു ഇന്ന് അത് തന്നെയാണെന്ന് ദൈവവും നമ്മോട് പറയുന്നത് ദ റെമണൻ റിട്ടേൺ സേക്ഷിപ്പേ തിരിച്ച് ആ ഏതേൻ അനുഭവത്തിൽ വരത്തുള്ളൂ ഈ ലോകത്തിൻ്റെ എല്ലാ പാപത്തിലും നാം ആയിരിക്കുകയാണ് എല്ലാവരും പാപം ചെയ്ത് ദൈവത്തേജസ് നഷ്ടപ്പെട്ടവരാണ് എന്നാൽ അതിൽ നിന്നെല്ലാം മാറി ശേഷമുള്ള അതെന്നെല്ലാം മാറി ശേഷം നാം ശേഷിക്കണമെന്ന് ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിക്കുന്ന ആ ശേഷിപ്പ് മാത്രമേ തിരിച്ചു വരത്തുള്ളൂ തടയുവാൻ ഉള്ള ശ്രമം എന്ന് ദൈവം ദൈവം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഓരോ കാര്യങ്ങൾക്കും നമ്മളുടെ ചിന്തകൾ നമ്മുടെ പ്രവൃത്തികൾ ഈ ലോകപരമാണെങ്കിൽ അവിടെ ദൈവം നമ്മളെ തടഞ്ഞ് ഒരു സേക്ഷിപ്പായി നമ്മളെ വിളിച്ച് വേർതിരിച്ച് സേക്ഷിപ്പ് സഭയായി ദൈവം നമ്മളെ മുന്നോട്ട് നയിക്കപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് അതിന് ഞാനും നീ ഒരുങ്ങുന്നോ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് നമുക്ക് താഴോട്ട് വായിക്കാം അവിടെ ചൊവ്വാഴ്ചത്തെ ഭാഗത്തിൽ വീണ്ടും ഒരു അവസരം യഷ്യാവിൻ്റെ പ്രവചനം ഏഴാം അധ്യായം പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ആഹാസ് ചോദി ഞാൻ ചോദിക്കുകയില്ല കല്പിച്ചത് ആഹാസിനെ ഞാൻ ചോദിക്കുകയില്ല യഹോവെ പരീക്ഷിക്കുകയുമില്ല എന്ന് ഉത്തരം പറഞ്ഞു അതിനെ അവൻ പറഞ്ഞത് ദാവീത് ഗ്രഹമേ കേൾക്കിൻ മനുഷ്യ മനുഷ്യന്മാരെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടോ നിങ്ങൾ എൻ്റെ ദൈവത്തിനോടുകൂടി ദൈവത്തോടുകൂടി മുഷി മുഷിപ്പിക്കുന്നത് അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്നും അവൻ ഇമ്മാനുവൽ എന്നു പേര് വിളിക്കും അത് പതിനാലാമത്തെ വാക്യമാണ് അതടുത്ത ഭാഗത്തേക്ക് നമ്മൾ നോക്കാം ഇവിടെ യഷ്യാവ് പ്രവചനം ഏഴിൻ്റെ പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ ആഹാസിനോട് ഇവിടെ യശോ യഷ്യാവിലൂടെ ദൈവം അവിടെ പറയുകയാണ് ഇതെല്ലാം സംഭവിക്കും അതിന് നീ ഒരടയാളവും കൂടെ ചോദിക്കുക എന്ന് പറയുന്നു കർത്താവ യേശുക്സ് പറയുന്ന അടയാളം ചോദിക്കുന്നവർ ആരാണെന്ന് പറയുന്നു എന്നാൽ ദൈവം ഇവിടെ നേരിട്ട് അടയാളം നൽകിയിരിക്കുന്നു അതായത് ദൈവം നൽകാത്ത അടയാളങ്ങൾ ചോദിക്കുന്നവർ ശവിക്കപ്പെട്ടവരും ദൈവം നൽകിയ അടയാളങ്ങൾ കണ്ടെത്തുന്നവർ വാഗ്ദത്ത സന്തതിയുമാകുന്നു നാം മനസ്സിലാക്കണം ഇന്ന് ം അനേക അടയാളങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നൽകിയിട്ടുണ്ട് കറുത്താവ് ആ യേശുക്രിസ്തു രണ്ടാം വരവിന് മുൻപ് ആകാശത്തും ഭൂമിയിലും ഉണ്ടാകുന്ന അടയാളങ്ങൾ എന്തൊക്കെയെന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതൊന്നും നോക്കാതെ മറ്റടയാളങ്ങൾ തേടിപ്പോകുന്നവർ ശാപത്തിൻ്റെ ഭാഗത്താകുകയും ആ അടയാളങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് ഇന്ന് നാം കാണുന്നുണ്ടോ എന്ന് പ്രാർത്ഥനയോടുകൂടി അതിനെ തിരിച്ചറിഞ്ഞ് വിവേകിച്ച് ജീവിക്കുന്നവർ വാഗ്ദത്വത്തിൻ്റെയും ശേഷ്യപ്പിൻ്റെയും ഭാഗത്താകുന്നു ഇവിടെ ദൈവം ഏഷ്യാവിലൂടെ ആഹാസിനോട് അടയാളം ചോദിച്ചപ്പോൾ അപ്പോൾ ആഹാസ് വായി കൊണ്ട് പറഞ്ഞു ഞാൻ ദൈവത്തോട് ഞാൻ അങ്ങനത്തെ അടയാളം എന്ന് ചോദിക്കുന്നു ഹൃദയത്തിൽ വക്രതയുണ്ടായിരുന്നു അത് വളരെ വ്യക്തമായിട്ട് അത് രണ്ട് രാജാക്കന്മാരിലൂടെയും ദിനവർത്താനത്തിലൂടെയും പറയുന്നു ആ വക്രത അറിഞ്ഞുകൊണ്ട് യഹോവയായ ദൈവം ഏഷ്യാവിലൂടെ ഇവിടെ പറയുകയാണ് അതിനവൻ പറഞ്ഞത് ദാവീത് ഗ്രഹമേ കേൾപ്പിൻ മനുഷ്യരെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടോ നിങ്ങൾ എൻ്റെ ദൈവത്തെ കൂടെ മോഷിപ്പിക്കുന്നത് വീണ്ടും ഒരു അവസരം ഇന്ന് നമുക്ക് വീണ്ടും ഒരവസരം നമുക്ക് ലഭിക്കുന്നു എന്നതിൻ്റെ സൂചന എന്ന് പറയുന്നത് കൃപയുടെ വാതിൽ അടഞ്ഞിട്ടില്ല ദൈവം പറഞ്ഞ അടയാളങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കൃപയുടെ വാതിൽ എപ്പോൾ അടയുന്നോ അവസരം നഷ്ടപ്പെടും ഓരോ ദിവസവും നമുക്ക് അവസരം വീണ്ടും വീണ്ടും അവസരം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം സ്വർഗത്തിൽ നിന്നും ഭൂമി നോക്കിയിട്ട് അതിവൃക്ഷത്തിന് ഫലം കാഴ്ച എങ്കിൽ വെട്ടി നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു വർഷവും കൂടി രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞു ഈ ഇരുപത്തൊന്ന് വർഷവും കൂടി നിൽക്കട്ടെ ഈ ഒരു ദിവസവും കൂടി നിൽക്കട്ടെ എന്ന് യേശുക്രിസ്തു പറയുകയാണ് അപ്രകാരം ഉള്ള ഒരു അവസരത്തിൽ ആയിരിക്കുമ്പോൾ ദൈവം നൽകിയ അടയാളങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം ആ ഒരു അവസരവും കൂടെ നമ്മൾക്ക് ലഭിക്കുമ്പോൾ ആ അടയാളങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇനി കൃപ വാതിലടയാൻ കുറച്ച് സമയമേ ബാക്കിയുള്ളൂ ഈ ഭൂമിക്ക് എന്നാൽ എൻ്റെ കൃപയുടെ വാതിൽ എപ്പോഴും അടയുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോൾ മരിക്കുമെന്ന് എനിക്കറിയില്ല അടുത്ത നിമിഷം വേണമെങ്കിലും മരിച്ചു പോകാം അതുകൊണ്ട് ഇപ്പോൾ ലഭിക്കുന്ന സുവർണാവസരത്തിൽ ദൈവത്തെ മുറുകെ പിടിക്കുക ഒരു അവസരവും കൂടി ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ് നമുക്ക് താഴോട്ട് വായിക്കാം അവിടെ ബുധനാഴ്ചത്തെ പാട്ടത്തിൽ പുത്രേ അടയാളം പ്രവചനം ഏഴാം അധ്യായം പതിനാലാമത്തെ വാക്യം അതുകൊണ്ട് കർത്താവ് തന്നെ അടയാളം തരും കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അവൻ ഇമ്മാനുവേൽ എന്ന് പേർ ഇടേണം ആ അടയാളമാണ് ഇന്ന് അന്ന് ദൈവത്തിൻ്റെ ജനത്തിന് അവിടെ ദൈവം നൽകിയിരുന്നത് പ്രവചനിലൂടെ അന്ന് ദൈവത്തിൻ്റെ ജനത്തിന് നൽകുകയാണ് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവൻ ഇമ്മാ എന്ന് പേർ വിളിക്കുകയാണ് കർത്താവായ യേശുക്രിസ്തുവിനെ അവിടെ പറയുകയാണ് നിങ്ങളുടെ പാപത്തെ മോചിപ്പിക്കുവാൻ ഒരടയാളം കഞ്ഞിക ആ പുത്രൻ ഇമ്മാനുവേൽ നിങ്ങൾക്ക് പിറക്കുവാൻ പോവുകയാണ് അതാണ് നിനക്കുള്ള അടയാളം പിറന്നു കഴിഞ്ഞു ഇനി നമുക്കുള്ള അടയാളം എന്താണ് ആ പുത്രൻ ജനിച്ച് നമ്മുടെ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ രക്തം വാർന്നിരിക്കുകയാണ് ആ രക്തത്താൽ മുദ്ര ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നു എന്ന ആ ചിന്തയോടുകൂടി ആയിരിക്കുമ്പോൾ ജീവൻ്റെ കിരീടവുമായി കർത്താവായ യേശു ക്രിസ്തു നമ്മളെ വീണ്ടും ചേർക്കുവാൻ നമ്മളെ ചേർക്കുവാൻ വീണ്ടും രണ്ടാമതായി വരും എന്നതാണ് ഒരു വലിയ അടയാളം അതിൻ്റെ അടയാളങ്ങളാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മഹാമാരി അതുപോലെ തന്നെ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന അവിടെവിടെയായി ഭൂകമ്പം ക്ഷാമം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം ഒരുമിച്ച് നമ്മൾ കണ്ടു അവിടെ ട്രേഡ് വാർ അല്ലെങ്കിൽ വ്യാപാര യുദ്ധം എന്ന് പറയാം അതിനെക്കുറിച്ച് നമ്മൾ കണ്ടു യുദ്ധങ്ങളും യുദ്ധശ്രുതിയകളെ കുറിച്ച് കണ്ടു മഹാമാരിയെക്കുറിച്ച് കണ്ടു ക്ഷാമത്തെക്കുറിച്ച് കണ്ടു അതേ സമയത്ത് ഭൂകമ്പവും സ്ഫോടനങ്ങളും അവിടെ നടന്നു ഇതെല്ലാം അവിടെ എവിടെയായി ഒരേ സമയത്ത് നടക്കുമെന്ന് പറഞ്ഞു ഒരേ സമയത്ത് നമ്മൾ കണ്ടിരിക്കുകയാണ് ഇത് ഒരു അടയാളമാണ് കന്നിക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവൻ ഇമ്മാനുവൽ എന്ന് പേരിടും അത് അടയാളമാണ് അതാണ് നസ്രനായ ക്രിസ്തു നിങ്ങളെ രക്ഷിക്കുവാൻ വന്നു എന്ന് അതേ ക്രിസ്തു തന്നെയാണ് ഇവിടെ മത്തായുടെ സുഭശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ പറയുന്നത് ഈ അടയാളങ്ങളെല്ലാം നിങ്ങൾ കാണുമ്പോൾ ഈ പുത്രൻ്റെ ഈ അടയാളങ്ങൾ നൽകിയിരിക്കുന്ന ഈ അടയാളങ്ങളെല്ലാം നിങ്ങൾ കാണുമ്പോൾ ചിന്തിച്ചുകൊള്ളുക എന്താണ് വേനൽ അടുത്തിരിക്കുന്നു അതിവൃക്ഷത്തിൻ്റെ തളിർ അവിടെ വരുമ്പോൾ പറയാൻ ചിന്തിച്ചു കൊള്ളുക വേനൽ അടുത്തിരിക്കുന്നു എന്ന് പറയുന്നു അതുപോലെ ഈ അടയാളങ്ങളെല്ലാം നിങ്ങൾ കാണുമ്പോൾ ചിന്തിച്ചു കൊള്ളുക കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു ഇന്ന് അതാണ് നമ്മുടെ ആശ്വാസം ഇന്ന് ആ ആശ്വാസമാണ് നമുക്ക് വേണ്ടതും ആ ആശ്വാസമാണ് ഇന്ന് ജനങ്ങളുടെ ഇടയിലും ഈ എത്തിക്കേണ്ടത് നമ്മുടെ ലോകം തകരുമ്പോൾ ഇവിടെ നമ്മുടെ ലോകം തകർന്ന് തന്നെ ചെയ്യും ഈ ലോകം എല്ലാം തകർന്ന് തരിപ്പണമാകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നാം ചിന്തിച്ചതിനെക്കാളും വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ ലോകം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് ആ അടയാളങ്ങൾ നാം കണ്ടുമിരിക്കുകയാണ് നമുക്ക് താഴെട്ട് വായിക്കാം ഇവിടെ വ്യാഴാഴ്ചയുടെ ഭാഗത്തിൽ ദൈവം നമ്മോട് കൂടെ യശാവിൻ്റെ പ്രവചനം ഏഴാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം ഒരിക്കൽ കൂടി നാം വായി ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും ഇവിടെ ദൈവം നമ്മോട് കൂടെ എന്ന ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മുടെ ലോകം തകർന്നുകൊണ്ടിരിക്കുകയാണ് അത് മനസ്സിലാക്കണം നമുക്ക് ആശ്വാസം ആവശ്യമുണ്ട് അതും നാം മനസ്സിലാക്കണം ആ ആശ്വാസം എന്താണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം ഇവിടെ നാം നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ് ഇവിടെ ഈ ലോകമെല്ലാം തകരുവാൻ പോകുന്നു എന്നാൽ യേശു ക്രിസ്തുവിന് രണ്ടാം വരവ് ഉണ്ടായിരിക്കും എന്നാൽ യേശു ക്രിസ്തു വേറൊരു ഭാഗത്തും നമ്മോടൊവിടെ പറയുകയാണ് ഞാനോ ലോക അവസാനത്തോളം എല്ലാം നാളും നിങ്ങളോട് കൂടെ ഉണ്ടാകും അതാണ് ദൈവം നമ്മോട് കൂടെ എന്ന ഇമ്മാനുവേൽ എന്ന പേർ നാം ഏത് പ്രതിസന്ധിയിലായിക്കോട്ടെ ഏത് പ്രയാസത്തിലായിക്കോട്ടെ നാം പ്പോഴായിരിക്കുന്ന ഏതവസ്ഥയിലും ആയിക്കോട്ടെ ദൈവം പറയുന്നു ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടാകും പലപ്പോഴും പലരും ഏത് അവസ്ഥയിലെന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് ഞാൻ ഈ പാപിയാണ് ഈ അവസ്ഥയിലും ദൈവം എന്നെ സ്വീകരിക്കും തീർച്ചയായിട്ടും സ്വീകരിക്കും എന്നാൽ ഈ പാപവും കൂടി കൊണ്ട് നടന്നാൽ നാളെ ഒരിക്കൽ അതോടുകൂടി നാം പാപത്തെ നശിപ്പിക്കുമ്പോൾ ആ പാപം പിടിച്ചുകൊണ്ടിരിക്കുന്ന നാമം നശിച്ചു പോകും ഞാൻ ഏതവസ്ഥയിലായിരിക്കുന്നു ദൈവം ഇന്ന് സ്വീകരിക്കുവാൻ തയ്യാറാണ് എന്നാൽ ഇന്ന് നമ്മുടെ ചിന്ത എന്തായിരിക്കണം നമ്മുടെ ലോകം തകരും നിശ്ചയം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ലോകം നാം ചിന്തിക്കുന്നതിനേക്കാളും ശക്തമായിട്ടും അനുഗ്രഹമേറിയതും സന്തോഷമേറിയതും ഉള്ള ലോകമാണ് ആ പുതിയ യരിശലേ നമുക്ക് ഇവിടെ സ്ഥാപിക്കുവാൻ പോവുകയാണ് അതിന് മുൻപ് നാം പാപത്തെ വെടിഞ്ഞ് വിശുദ്ധമായിട്ടുള്ള ജീവിതം നയിക്കുവാൻ യേശു ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് ആത്മാവിൻ്റെ ഫലം കായ്ക്കുകയും ണെങ്കിൽ അരിവാളായിട്ട് വരുമ്പോൾ നല്ല ഫലത്തിനെ ഫലം കാഴ്ച വൃക്ഷത്തിനെ നെല്ലിനെ ദൈവം കൊണ്ടുപോവുകയും ഫലം കായ്ക്കാത്ത ആകാത്ത കാട്ടുമുന്തിരി കാഴ്ചതിനെല്ലാം തീയിലിട്ട് നശിപ്പിക്കുവാൻ മാറ്റി നിർത്തുകയും ചെയ്യും കൃത്യമായ യേശു ക്രിസ്തുവിൻ്റെ മൂന്നാമത്തെ വരവിൽ സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കി ഈ ഭൂമിയെ പൂർണ്ണമായിട്ടും ശുദ്ധീകരിക്കുമ്പോൾ ദുഷ്ടന്മാരും പിശാചും എല്ലാം നശിക്കപ്പെടുകയും പാപത്തെ മുറുകെ പിടിച്ചവർ പാപം വെടിഞ്ഞ് നിത്യജീവൻ അല്ലെങ്കിൽ നല്ല ജീവിതം നയിക്കാത്തവർ നന്മയുടെ ഭാഗത്ത് നിൽക്കാത്തവർ അതോടുകൂടി നശിപ്പിക്കുകയും ആ പുതിയ എരിശലേയും ഈ ഭൂമിയിൽ സ്ഥാപിക്കുകയും ദൈവം അവരോട് അവരോടുകൂടിയും അവർ ദൈവത്തോടു കൂടിയും അവിടെ ഉണ്ടായിരിക്കും എന്ന് പറയുന്നു എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ ഇന്ന് ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് നിന്നെ ഞാൻ ആശ്വസിപ്പിക്കുവാൻ പോവുകയാണ് നിന്റെ ലോകം എത്രമാത്രം തകർന്നുകൊട്ടേ നിന്നെ ഞാൻ ആശ്വസിപ്പിക്കുവാൻ പോവുകയാണ് ദൈവത്തിൻ്റെ വചനത്താൽ നിങ്ങൾക്ക് ആശ്വാസം കണ്ടെത്തുവാൻ സാധിക്കും എന്ന് ദൈവം പ്രവാചകന്മാരിലൂടെ പറയുമ്പോൾ ആശ്വാസം ഇന്ന് ഞാനും നിങ്ങളും കണ്ടെത്തുന്നുണ്ടോ അപ്രകാരം ആശ്വാസം ഇന്ന് ഞാനും നിങ്ങളും കണ്ടെത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തിൻ്റെ വെളിച്ചമുണ്ടാകും ആ വെളിച്ചം സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെ വെളിച്ചം മറ്റുള്ളവർക്ക് നമ്മൾ എത്തിക്കുകയും എല്ലാവരും കരം കോർത്തു പിടിച്ച് സ്വർഗരാജ്യത്തിൽ ആദായപ്പെടുവാനും സാധിക്കും അതിനായി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവേ ദൈവമേ ഇത്രയും നേരം അങ്ങ് അടിയങ്ങളെ പ്രബോധിപ്പിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു ദൈവമേ കേൾവിക്കാരായിരിക്കുന്ന മാത്രമല്ല അതിൻ പ്രകാരം ജീവിക്കുവാനും അടിയങ്ങളെ അങ്ങ് സഹായിക്കുന്നു എല്ലാം യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആ